ഗാനോത്ഭവം സൗണ്ട് ട്രാക്സിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. परमेश देवनायक वंदे प्रेम हम्य मे देवा സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഗാനോത്ഭവം എന്ന പരിപാടിയിലൂടെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്ന ഗാനത്തെക്കുറിച്ച് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ജിജോ അങ്കമാലി. പത്തനാപുരം സ്വദേശിയായ ജോസഫ് ജാനമ്മ ദമ്പതികളുടെ മകനായി 1953 മെയ് 21 നാഗർകോവിൽ എന്ന സ്ഥലത്ത് ജനിച്ച സഹോദരൻ ജെ വി പീറ്ററാണ് തൻ്റെ 36 വയസ്സിൽ ഈ ഗാനം എഴുതിയത്. പിതാവ് ഫാർമസിസ്റ്റും സുവിശേഷ പ്രവർത്തകനുമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടും എന്തെന്നില്ലാത്ത അഭിമാനിച്ച ഉൾജനിച്ച താൻ തൻ്റെ 12-ാമത്തെ വയസ്സിൽ ഒട്ടുമിക്ക സംഗീത ഉപകരണങ്ങളും വായിക്കുവാനും ദൈവം സംഗതിയാക്കി. സംഗീത ഉപകരണങ്ങൾ വിദഗ്ധമായി വായിക്കും എന്ന ചിന്തയും സംഗീത ലോകത്തെ കീഴടക്കുവാനുള്ള ആശയും സിനിമാ ലോകത്തേക്ക് ഏതുവിധനെയും എത്തിച്ചേർന്ന് സംഗീത സംവിധായകനാകുവാനുള്ള ആഗ്രഹവും തന്നെ ഒരു സിനിമ പ്രേമിയാക്കി മാറ്റി. ചില സംഗീത ഗ്രൂപ്പുകളിൽ അംഗമായ തൻ്റെ കൂട്ടുകെട്ടുകൾ ലോകത്തിൻ്റെ അഴുക്കുചാലുകളിലേക്ക് നീളുന്നതായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി കാൽമുട്ടിന് അനുഭവപ്പെട്ട വേദനയുമായി ഡോക്ടറെ കാണുവാനെത്തിയ പീറ്റർ തന്റെ അസുഖത്തിന്റെ പേര് കേട്ടി ഞെട്ടി. ബോൺ ക്യാൻസർ. അന്ന് പീറ്ററിന് 16 വയസ്സ് മാത്രം പ്രായം. ആ ടീനേജറുടെ ജീവിതം ഇരുളടഞ്ഞതായി തനിക്ക് തോന്നി. ആർക്കും രക്ഷിക്കാനാകാത്ത രോഗം. അധികം താമസിയാതെ തന്റെ പിതാവും ഏക സഹോദരി മേഴ്സിയും മരണത്തിന് അടിപ്പെട്ടു. 3 ഓപ്പറേഷൻ വിധേയനായി. എന്നിട്ടും യാതൊരു വ്യത്യാസവുമില്ല. നാൾക്കുനാൾ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. 4ാമതൊരു മേജർ സർജറി കൂടെ വേണ്ടിവരും എന്നിട്ട് കേട്ടതാൻ തീർത്തും നിരാശനായി. തന്റെ വേദനയും പിതാവിന്റെ വേർപാടും തന്നിലെ ബലം പൂർണ്ണമായി ചോർത്തിക്കളഞ്ഞു. സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ലക്ഷ്യമില്ലാതെ ജീവിച്ച് മറ്റുള്ളവർക്ക് ഭാരമായി എന്തിനും ജീവിക്കണം എന്ന ചിന്തകൾ തിരമാല പോലെ തന്റെ ഹൃദയഭിത്തിയിൽ ശക്തമായി അടിച്ചുകൊണ്ടിരുന്നു. അന്ന് തനിക്ക് വയസ്സ് 23. ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനമായി നിരാശയോടെ റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് തന്റെ ക്രിസ്ത്യ സുഹൃത്ത് ലക്ഷ്മണൻ വിളിക്കുന്നത് കേട്ടു. സുഹൃത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ താൻ തന്റെ വേദനയും ദുഃഖവും ചോദ്യങ്ങളാക്കി അവതരിപ്പിച്ചു. ഒടുവിൽ പീറ്ററിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ലക്ഷ്മണൻ കാരണമായി എന്ന് മാത്രമല്ല ആരാധനാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് തന്റെ 23-ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. അന്നു മുതൽ അവിശ്വസനീയമായ മാറ്റം തന്റെ ജീവിതത്തിൽ പ്രകടമായി. താമസിയാതെ കർത്തൃസേവനത്തിനായി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചു. ഇനി സിനിമ ഗാനങ്ങൾക്ക് സംഗീതം വായിക്കുകയില്ല എന്ന് പറഞ്ഞ് തന്റെ കരങ്ങളും തൂരുകയും കർത്താവിനായി സമർപ്പിച്ചു. തന്മൂലം മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലുമായി 400-ഓളം ഗാനങ്ങൾ എഴുതുവാനും 1000-ലധികം ഗാനങ്ങൾക്ക് സംഗീതം പകരുവാനും തനിക്ക് സംഗതിയായി. ഒരിക്കൽ തിരുവല്ല പട്ടണത്തിൽ പരസ്യയോഗം നടത്തിയ ജെ വി പീറ്ററിന് അന്നത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം മാനസികമായി എന്തെന്നില്ലാത്ത ഭാരവും പ്രയാസവും അനുഭവപ്പെട്ടു. യോഗം കഴിഞ്ഞ് താൻ വീട്ടിലെത്തി. യോർദാൻ കലങ്ങിമറിയുന്നത് പോലുള്ള ജീവിത ഭാരങ്ങൾ, ശത്രു തൻ്റെ മേൽ ഉന്നമിച്ച് തനിക്കെതിരെ ആയുധങ്ങൾ തൊടുത്തുവിടുന്നത് പോലുള്ള ഒരു തോന്നൽ. 2-3 ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവിട്ടു. ആ സമയത്ത് തന്റെ ജീവിതത്തിന് ചുവടുകളിലേക്ക് കണ്ണു വായിച്ചപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ച വേർപാടിന്റെയും വേദനയുടെയും രോഗത്തിന്റെയും ഉപരിയായിട്ട് ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത എണ്ണി എണ്ണി സ്തുതിക്കാവുന്ന എണ്ണമില്ലാത്ത നന്മകളെയാണ് തനിക്ക് കാണുവാൻ സംഗതിയായത്. 15-ാം വയസ്സിൽ ബോൺ ക്യാൻസർ എന്ന മാരക രോഗത്തിന് അടിമപ്പെട്ട് 3 ശസ്ത്രക്രിയ ചെയ്തിട്ടും സുഖം പ്രാപിക്കാതെ പഴുത്ത വ്രണങ്ങളുമായി 21-ാം വയസ്സിൽ നിരാശയോടെ മരിക്കുവാൻ പോയി തനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നതും 4ാമത്തെ സർജറിക്ക് ശേഷം രോഗത്തിന് സമ്പൂർണ്ണ വിടുതൽ ലഭിച്ചതും കർത്തൃവേലയിൽ നിന്ന് ഉപയോഗിക്കുന്നതും സംഗീത ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കുന്നതും മറ്റും ഓർത്ത് തന്റെ മനസ്സ് സന്തോഷിച്ചു. ആ വിധത്തിൽ സന്തോഷത്തോടെ ദൈവിക നന്മകളെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ കൈവശമുണ്ടായിരുന്ന കടലാസിൽ എഴുതിയ ഗാനമാണ് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്ന ഗാനം. വരികൾ പൂർത്തിയാക്കിയതോടുകൂടെ കണ്ണുനീർത്തുള്ളികൾ കടലാസിൽ വീണ് നനഞ്ഞു. എന്നാൽ ദൈവിക നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടവരുന്നതിലൂടെ എത്രയോ പേരുടെ കണ്ണുനീരുകൾ തുവരുവാൻ ഈ ഗാനം സംഗതിയാക്കിയിരിക്കുന്നു. ഒരിക്കൽ തന്റെ അമേരിക്കൻ സന്ദർശന വേളയിലെ ഒരു കൺവെൻഷനിൽ ഉന്നം വെച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ എന്ന വരികൾ പാടിയപ്പോൾ ഒരു സഹോദരന്റെ നിലവിളി ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ നിന്ന് കേട്ടു.
താൻ പൊട്ടിക്കരയുകയായിരുന്നു. യോഗാനന്ദനം അദ്ദേഹത്തോട് കാര്യത്തിരക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വധിക്കുവാൻ ഒരാൾ തോക്കു ചൂണ്ടി നിറയൊഴിച്ചു. എന്നാൽ അത് ഉന്നം പിഴച്ചതിനാൽ താൻ രക്ഷപ്പെട്ടു. ആ വരികൾ എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞ് പീറ്റർ സഹോദരനെ കെട്ടിപ്പിടിച്ച് താൻ കരഞ്ഞു. പ്രശസ്ത വയലിനിസ്റ്റും സുവിശേഷകനുമായിരുന്ന പാസ്റ്റർ ഏണസ്റ്റ് സൈമന്റെ മൂന്നാമത്തെ മകളും പ്രശസ്ത ഗായികയുമായ നിർമ്മലയാണ് 25 വയസ്സിൽ താൻ വിവാഹം ചെയ്തത്. CSI പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആ കുടുംബം ഒരു സംഗീത സദനം തന്നെയായിരുന്നു. നിരവധി വേദികളിൽ പാടിക്കൊണ്ടിരുന്ന നിർമ്മല തന്റെ ജീവിത സഖിയായി വന്നതോടുകൂടെ ഗോസ്പൽ ട്യൂണേഴ്സ് എന്ന സംഗീത ഗ്രൂപ്പ് രൂപീകരിക്കുകയും അനേക രാജ്യങ്ങളിലെ അനേകായിരം വേദികളിൽ 35 വർഷക്കാലം ഒരുമിച്ച് ശുശ്രൂഷിക്കുകയും ചെയ്തു. ജെവി പീറ്റർ ഒടുവിലായി സുവിശേഷ യോഗം നടത്തിയത് 2012 ഓഗസ്റ്റ് 15 കടപ്ര, ആലുതുരുത്തി എന്നീ സ്ഥലങ്ങളിലാണ്. അതിനുശേഷം 4 ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ തിരുവല്ലയിലെ വളഞ്ഞവട്ടത്തുള്ള സ്വഭവനത്തിൽ വെച്ച് പെട്ടെന്നൊരു ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ഓഗസ്റ്റ് 19 തന്റെ 59 വയസ്സിൽ "നിന്റെ ഉടയവൻ നിന്റെ അവകാശം, തന്റെ ദാസരൻ നീതിയവൻ" എന്നെഴുതിയ താൻ തന്റെ ഉടയവന്റെ അരികിലെത്തി തന്റെ കിളവകാശം പ്രാപിക്കാനായി എന്നയോളം താങ്ങിയ ഭുജങ്ങളിൽ ചെന്ന് അമർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെയും തന്ന അനുഗ്രഹങ്ങളെയും ഒന്നൊന്നായി എണ്ണി എണ്ണി നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ കരയേറ്റാം. ചേർന്ന് പാടാം "എണ്ണി എണ്ണി സ്തുതിക്കുവാൻ". എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ. ഉന്നം വച്ച കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വെച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതരാതെ, കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ. കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, എലിയാവിൻ പുതപ്പെ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ, എലിയാവിൻ പുതപ്പെ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ യോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ.